നീലിരവി വേണമെങ്കിൽ നീലിരവി, മുറ വേണമെങ്കിൽ മുറ, നീലിരവി വീണ്ടും, അഥവാ ഇനി ഭൂരി വേണമെങ്കിൽ ഭൂരി. ഏറ്റവും കൂടുതൽ പോത്തുകുട്ടികൾ കേരളത്തിൽ ഒരേ സമയത്ത് കിട്ടുന്ന മുറാ ഫാം, നല്ല മുറാ എരുമ. കുട്ടികളുടെ ക്വാളിറ്റി നല്ലതായതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും പോത്തുകളെ സെയിൽ ചെയ്യാൻ പറ്റുന്നത്. 100 കിലോ മുതൽ 250-280 കിലോ വരെയുള്ള കുട്ടികൾ. പോത്ത് കർഷകർക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് നീലിരവി. നിങ്ങൾക്ക് നീലിരവി വേണമെങ്കിൽ നീലിരവി, മുറ വേണമെങ്കിൽ മുറ, നീലിരവി വീണ്ടും, അഥവാ ഇനി ഭൂരി വേണമെങ്കിൽ ഭൂരി. എല്ലാ സാധനവും ഒരേ സ്പോട്ടിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ ഫാമിൻ്റെ പേര് കോട്ടയം മുറാ ഫാം എന്നാണ്. കോട്ടയം ജില്ലയിലെ മാനത്തൂരാണ് ഈ ഫാം ഉള്ളത്. ഈ ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ പോത്ത് കുട്ടികൾ ഒരേ സമയം സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഫാമാണ്. അത് കേരളത്തിൽ ഒരേ ഒരു ഫാമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഏറ്റവും കൂടുതൽ പോത്ത് കുട്ടികൾ കേരളത്തിൽ ഒരേ സമയത്ത് കിട്ടുന്ന മുറാ ഫാം. അതായത് ഇന്ന് രാവിലെ, അതായത് ഇന്ന് രാവിലെ ഈ വീഡിയോ എടുക്കുന്ന ദിവസം രാവിലെ വന്നത് 2 ലോഡ് പോത്തും കുട്ടികളാണ്. അതായത് 55 കുട്ടികൾ വീതമുള്ള 2 ലോഡ് പോത്തും കുട്ടികളാണ് ഇന്ന് ഈ ഫാമിലെത്തിയത്. എനിക്ക് തോന്നുന്നു വേറൊരു ഫാമിലും ഇതുപോലെ കുട്ടികൾ വരാറില്ല. അതായത് നമ്മൾ ഈ ഫാമിൽ നിന്ന് തന്നെ 3 വണ്ടി വന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, 2 വണ്ടി വന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതായത് 3 മിനിറ്റിൽ 1 ലോഡ് പോത്തും കുട്ടികൾ തീരുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ഡിമാൻഡാണ് ഈ ഫാമിലെ പോത്തും കുട്ടികൾക്ക്. ഇതൊരു നീലിരവിയാണ് കേട്ടോ. ആ ആവശ്യം പോലും ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച 2 നീലിരവി അപ്പുറത്ത് തന്നെ ഉണ്ട്. നല്ല മുറാ എരുമ. അപ്പോൾ പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ പോത്തും കുട്ടികൾ എപ്പോഴും, അതായത് ഒരാഴ്ച തന്നെ 3-4 ലോഡ് വരുന്നുണ്ട്. ശരിക്കും പല ആൾക്കാരും പറയുന്നുണ്ട് ഈ കുട്ടികളുടെ ക്വാളിറ്റിയെ പറ്റിയിട്ട്. കുട്ടികളുടെ ക്വാളിറ്റി നല്ലതായതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും പോത്തുകളെ സെയിൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാങ്ങുന്നവരാരും എല്ലാവരും ഒന്നും മണ്ടന്മാരല്ലല്ലോ. എല്ലാവരെയും ഒന്നും പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരാഴ്ചയിൽ 200-300 കുട്ടികൾ വരുന്നിടത്ത് ഈ 200-300 കുട്ടികളെ വാങ്ങുന്നവരെ എല്ലാം കൂടെയും കൂടി ഒരുമിച്ച് പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുട്ടികളുടെ ക്വാളിറ്റി നല്ലതായതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ഇത്രയും കുട്ടികൾ ഒരേ സമയം ഇറങ്ങിപ്പോകുന്നത്. കുട്ടികളെ നോക്കിയോളൂ. ഇപ്പം നിൽക്കുന്നത് 2 ലോഡ് കുട്ടികളാണ്. 110 കുട്ടികളാണ് ഇപ്പോൾ ഇന്ന് ഫാമിലുള്ളത്. ഇന്ന് രാവിലെ വന്നപ്പോഴത്തേക്ക്, കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു, 3 മിനിറ്റ് കൊണ്ടാണ് 1 ലോഡ് പോത്തും കുട്ടികൾ തീർന്നത്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ചെയ്യാഞ്ഞത്, അതായത് എല്ലാ ആൾക്കാരെയും കൂടി ഒരുമിച്ച് വിളിച്ചു വരുത്തി ഇവർ ചെയ്യാതിരുന്നത്, കാരണം പല ആൾക്കാരും ഒരേ പോത്തിനെ, അതായത് പോത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ട് ആൾക്കാർക്ക് പിടിക്കുന്നതിനകത്ത് കൺഫ്യൂഷൻ, അതായത് പ്രശ്നങ്ങൾ, ഒരാൾ പിടിച്ച പോത്തിനെ വേറൊരാൾ പിടിക്കുന്ന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം പല ആൾക്കാർക്ക് പല ടൈമാണ് കൊടുത്തേക്കുന്നത്. രാവിലെ ഇപ്പോൾ 30 പോത്തുകുട്ടികളെ രാവിലെ ഇറങ്ങിപ്പോയി ഇവിടുന്ന്. 30 കുട്ടികളെ രാവിലെ സെയിലാക്കി, ബാക്കി നിൽക്കുന്ന കുട്ടികളാണ് ഇത്. കുട്ടികളെല്ലാം നല്ല കുട്ടികൾ, നല്ല അടാറ് ക്വാളിറ്റി കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. അത്യാവശ്യം ഒരു 100 കിലോ മുതൽ 250-280 കിലോ വരെയുള്ള കുട്ടികൾ. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ച് കുട്ടികളെ വാങ്ങാൻ പറ്റും. 100 കിലോ ആണ് മിനിമം, അല്ലേ? 100 കിലോ എങ്കിലും ഇല്ലാത്ത കുട്ടിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രയോജനപ്പെട്ടെന്ന് വരത്തില്ല. കണ്ടോ, എരുമയുണ്ട്, പോത്തുണ്ട്, എല്ലാ സാധനം, അതായത് നീലിരവി, ഭൂരി, മുറ ജാഫ്ര, ഇടയ്ക്കൊക്കെ ജാഫ്രാബാദി ഇടയ്ക്കൊക്കെ ഓരോ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഉത്തരേന്ത്യൻ ബ്രീഡുകളെല്ലാം സാധനം ഇപ്പം കിട്ടുന്ന ഒരേ ഒരു ഫാം. ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ നിന്നും സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കൂടുതൽ എണ്ണം ഉണ്ടെങ്കിലേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു 50 പോത്ത് വന്നതിനകത്തും സെലക്ട് ചെയ്യുന്നതും 150 പോത്ത് നിൽക്കുന്നതിനകത്തും സെലക്ട് ചെയ്യുന്നതും രണ്ട് രീതിയായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഫാം കേരളത്തിലത് കോട്ടയം മുറ ഫാം എന്ന് തന്നെ പറയേണ്ടി വരും. അറ്റ് എ ടൈം ഒരു 100 കുട്ടികളെങ്കിലും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും. 100-150 ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മിനിമം റേഞ്ച് കണക്ക് വിടുന്നത്. അപ്പോൾ പേര് മറക്കണ്ട, കോട്ടയം മുറ ഫാം.